നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം കേന്ദ്ര ബജറ്റ് അവതരിപ്പിച്ച ദിവസം ബജറ്റിന് ശേഷം കേന്ദ്രമന്ത്രിമാരോടൊക്കെ മാധ്യമപ്രവർത്തകർ അഭിപ്രായം ചോദിക്കുന്നുണ്ടായിരുന്നു അക്കൂട്ടത്തിൽ കേരളത്തിൻ്റെ കേന്ദ്രമന്ത്രി രണ്ട് കേന്ദ്രമന്ത്രിമാരിൽ ഒരാളായ സുരേഷ് ഗുപേട്ടൊരിക്കൽ കേരളത്തിൽ നിന്നുള്ള മലയാള മാധ്യമ പ്രവർത്തകർ അടക്കമുള്ളവർ ചെന്ന് വയറ്റും മറ്റുമൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു അക്കൂട്ടത്തിൽ അദ്ദേഹം അവരോടൊക്കെ മറുപടി പറഞ്ഞതിന് ശേഷം എല്ലാവർക്കും നന്ദി പറഞ്ഞിട്ട് മുന്നോട്ട് പോകുന്നു അപ്പോൾ പിന്നിൽ നിന്ന് മീഡിയാവണിൻ്റെ ഒരു മാപ്ര മുഖം കൊണ്ട് ചില ഗോഷ്ടുകൾ കാണിക്കുകയും കയ്യിലിരുന്ന മയക്കു വെച്ച് ഇങ്ങനെ കുത്തുന്ന രീതിയിലൊക്കെ ആംഗ്യം കാണിക്കുകയുണ്ടായി വളരെ വേഗം സോഷ്യൽ മീഡിയ കൂടെ ആ ദൃശ്യങ്ങൾ വൈറലായി വലിയ വിമർശനമുണ്ടായി പക്ഷേ എല്ലാവരെയും അമ്പരപ്പിച്ചുകൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ ഈ മീഡിയ വണ്ടി മാപ്ര സോഷ്യൽ മീഡിയ വഴി സുരേഷ് ഗോപിയോടും സുരേഷ് ഗോപിയെ ഇഷ്ടപ്പെടുന്നവരോടൊക്കെ മാപ്പ് പറഞ്ഞു മാപ്പ് പറഞ്ഞു ആ വിവാദം അങ്ങ് അവസാനിപ്പിച്ചു എനിക്കറിയാതെ പറ്റിപ്പോയതാണ് അറിയാതാണെങ്കിലും ആണെങ്കിലും ഞാനത് ചെയ്യാൻ പാടില്ലായിരുന്നു എൻ്റെ സ്ഥാപനവും അത് അനുവദിക്കുന്നില്ല അവരുടെ ഒരു രീതിയല്ല എന്നൊക്കെ കുറേ ന്യായീകരിച്ചിട്ടാണ് അങ്ങ് മാപ്പ് പറഞ്ഞത് പക്ഷേ പലരെയും അമ്പരപ്പിച്ചൊരു കാര്യമാണ് സാധാരണ ഇത്തരം കാര്യങ്ങളൊക്കെ നടന്നു നടന്നുകഴിഞ്ഞാൽ അവരങ്ങനെ മാപ്പൊന്നും പറയത്തൊന്നുമില്ല പകരം അവർക്ക് വലിയ രീതിയിലുള്ള പിന്തുണ കിട്ടും കാരണം ഒരു വശത്ത് സുരേഷ് ഗോപി ആയതുകൊണ്ട് തന്നെ അങ്ങനെ കാണിച്ചോട്ടെ അതിനെന്താന്ന് കുഴപ്പം എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ പരസ്യമായിട്ട് ഒരു പക്ഷേ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം അവർക്ക് പിന്തുണ കൊടുത്തിരിക്കും പിന്നെ ഈ പറയുന്ന മദൂതി ടീമുകളെല്ലാം കൂടെ ഈ മാപ്പറടെ പിന്നിൽ നിൽക്കുകയും ചെയ്യും പക്ഷേ അത് കേരളത്തിലായിരുന്നെങ്കിൽ മാത്രം കാരണം അന്ന് ആ സംഭവം നടന്നത് ഡൽഹിയിലെ കേരള ഹൗസിലാണ് അതായത് ആ മാപ്പയപ്പോൾ ഡൽഹിയിലാണ് മറിച്ച് കേരളത്തിലെ തിരുവനന്തപുരത്തോ കോഴിക്കോടോ എറണാകുളത്തോ അല്ലെങ്കിൽ പതിനാല് ജില്ലയിൽ ഏതെങ്കിലും ഒരു ജില്ലയിൽ നിന്നിട്ടാണ് ഈ അഭ്യാസം കാണിച്ചതെങ്കിൽ അയാൾ മാപ്പൊന്നും പറയാൻ പോണില്ല അയാൾ മാപ്പ് പറയാൻ പോകുന്നില്ല എന്ന് മാത്രമല്ല രണ്ട് ചേരിയായിട്ട് നിന്ന് ഒരു പക്ഷേ വലിയ ചർച്ചയും ബഹളമൊക്കെ ഉണ്ടാകും അത്രയൊക്കെ പരമാവധി ഉണ്ടാവത്തുള്ളൂ പക്ഷേ സ്ഥലം ഡൽഹി ആയതിനാലും ഈ വിഷയം കേരളത്തിൽ വലിയ വിവാദമായി വാർത്തയൊക്കെയായി ദേശീയ തലത്തിൽ ഇത് അറിഞ്ഞാൽ താടിക്കെട്ട് കിട്ടും എന്ന പേടിയാണ് ആ മാപ്പയെ കൊണ്ട് അതിവേഗം മാപ്പ് കുറയിപ്പിച്ചത് അല്ല അങ്ങനെയുള്ള അനുഭവങ്ങൾ മുൻപ് ഉണ്ടായിട്ടുണ്ടേ അത് മറ്റാർക്കുമല്ല ഇപ്പോൾ സി പി എമ്മിൻ്റെ ദേശീയ സെക്രട്ടറി ആയിരിക്കുന്ന സീതാറാം യെച്ചൂരി അല്ലേ വർഷങ്ങൾക്ക് മുമ്പ് സീതാറാം യെച്ചൂരിക്ക് ഡൽഹി വെച്ച് ഇതുപോലെ നല്ല താടിക്കെട്ട് തട്ടുകെട്ടിയത് അന്ന് യുവ യുവമോർച്ചയും മറ്റ് വേറെ സംഘടനകളൊക്കെ ചേർന്നിട്ടാണ് അദ്ദേഹത്തിനെ പിന്നെ പോലീസ് കഷ്ടപ്പെട്ട് അദ്ദേഹത്തിനെ അവരുടെ അടുക്കുന്ന രക്ഷിച്ചുകൊണ്ട് പോവുകയായിരുന്നു അപ്പോൾ സി പി എമ്മിൻ്റെ ജനറൽ സെക്രട്ടറി കിട്ടി കിട്ടാമെങ്കിൽ ഈ ജമാഅത്തിൻ്റെ അല്ലെങ്കിൽ ജമാഅത്തിൻ്റെ കർമ്മത്തിൽ നടത്തപ്പെടുന്ന ഇതുപോലുള്ള മീഡിയ വൺ പോലുള്ള മാപ്ര അല്ലെങ്കിൽ മാധ്യമപ്രവർത്തനത്തിൽ ജോലി ചെയ്യുന്ന മാപ്പ്രയ്ക്ക് കേരളത്തിലാണെങ്കിൽ ഒരുപക്ഷെ അവരൊക്കെ സംരക്ഷണം കൊടുത്തേക്കും പക്ഷേ ഡൽഹി അത്ര സേഫ് അല്ല അവിടുന്ന് ചിലപ്പോൾ യുവമോർച്ചയുടെയും ബി ജെ പിയുടെയും ഒക്കെ കയ്യിൽ നിന്ന് താടിക്കെട്ട് നല്ല തട്ട് കിട്ടാനുള്ള സാധ്യത ഏറെയായിരുന്നു കാരണം ഒന്നാമത് സുരേഷ് ഗോപി ബി ജെ പി കാരനാണ് ബി ജെ പി എം പി ആണ് പോരെങ്കിൽ കേന്ദ്രമന്ത്രി കൂടിയാണ് അപ്പോൾ ആ വിവാദം പെട്ടെന്ന് തന്നെ അവസാനിപ്പിച്ചില്ല എങ്കിൽ ഡൽഹിയിലുള്ള ബി ജെ പി കാര്യ സംഖ്യകളൊക്കെ അറിയും കേരളം പോലെ അവരെ സംരക്ഷിക്കുന്ന പ്രത്യേക കൂട്ടറൊന്നും ഇവിടെ അവിടില്ല അതേപോലെ തന്നെ ഇടതുപക്ഷത്തിൻ്റെ കവച കവചമൊന്നും കിട്ടിയില്ല അവരുടെ പരിചയമൊന്നും കിട്ടില്ല അവിടെ ഒന്ന് കിട്ടുന്നതും വാങ്ങി കൂട്ടത്തിൽ ഇട്ടുകൊണ്ട് മിണ്ടാതെ കേരളത്തിലേക്ക് വണ്ടി കയറുക എന്ന ഒറ്റ ഓപ്ഷൻ മാത്രമേ ഡൽഹിയിലുള്ളപ്പം ഈ മാപ്പയുടെ മുന്നിലുള്ളൂ അത് മനസ്സിലായിട്ടോ അല്ലെങ്കിൽ മറ്റുള്ളവർ പറഞ്ഞു കൊടുത്തോണ്ടോ ആണ് അതിവേഗം മാപ്പ് പറഞ്ഞത് അല്ലാതെ അവരുടെ സ്വഭാവത്തിന് അങ്ങനെ എന്തെങ്കിലും കാണിച്ചാങ്കിലും ആ ഞാൻ പുള്ളിനെയല്ല കാണിച്ചത് വേറെ ആരെങ്കിലുമൊക്കെ ആണ് എന്നൊക്കെ പറഞ്ഞ് ന്യായീകരിച്ച് ആ വഴി അങ്ങ് പോകുന്നതല്ലാതെ മാപ്പും കൊണ്ടൊന്നും വരില്ലായിരുന്നു കേരളത്തിലായിരുന്നു എങ്കിൽ പക്ഷേ അന്ന് ആ മാപ്പ്രയുടെ കഷ്ടകാലത്തിന് അത് ഡൽഹിയിലായിപ്പോയി അതുകൊണ്ടാണ് വളരെ പെട്ടെന്ന് തന്നെ വളരെ പെട്ടെന്ന് തന്നെ മാപ്പപേക്ഷയുമായിട്ട് വന്നിട്ട് എത്രയും വേഗം ആ വിവാദം അവസാനിപ്പിക്കാൻ ആ മാപ്ര ശ്രമിച്ചത്